എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് മാംഗ്ലൂർ ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് ആകെ 15 മിനിറ്റ് മതി കേട്ടോ. അപ്പം നമുക്ക് സമയങ്ങളേതെ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായി കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിക്കണത്. പിന്നെ അതിന് കൂടെ ഉപ്പിടുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ പച്ചമുളക്, അപ്പൊ 2 പച്ചമുളക് ഉണ്ടാവും. അപ്പൊ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചിടാം കേട്ടോ. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് എടുത്തു. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ 1 നുള്ളും കൂടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 നുള്ളും. അപ്പൊ 100 ഗ്രാം മൈദയുടെ കണക്കാണ് ഞാൻ പറയണത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പൊ ഞാൻ മുമ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം എന്തായാലും വെള്ളം പോരായി ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പൊ ഒരുപാട് അങ്ങോട്ട് ലൂസ് പോലെ ആക്കരുത് കേട്ടോ. അപ്പൊ 100 ഗ്രാം മൈദയുടെ കണക്കാണ് ഞാൻ പറയണത്. അപ്പൊ നമുക്ക് 1/4 കപ്പ് ചിലപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് പുളി വേണ്ട. ഇതിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ ഇതേപോലെ തിക്കായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ച് പതിപ്പിക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മൾ അതിനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം ഇങ്ങനെ അടിച്ച് പതിപ്പിക്കില്ല, അതേപോലെ കാണിക്കണം കേട്ടോ. അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് 15 മിനിറ്റ് കൊണ്ടാകുമ്പോൾ തന്നെ ആയാലും സോഫ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ 5 മിനിറ്റ് നന്നായിട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ബോണ്ട നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഉണ്ടാക്കാൻ തുടങ്ങണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നാളികേര് കൊത്ത് ചേർക്കാം, കുരുമുളക് ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് കിട്ടില്ല, അതേ ഇതിലാണ് ഞാൻ ചെയ്യണത്. അതിലെന്തായാലും ഒരു നാളികേര് കൊത്തൊന്നും ചേർക്കാൻ പോണില്ല, അതേ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കണത്. അപ്പം നമുക്കിത് ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഞാൻ പതിപ്പിച്ചു. അപ്പം അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പതിപ്പിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ലൂസായിട്ട് കിട്ടും. ഇതേപോലെ ലൂസായിട്ട് കിട്ടുമ്പോൾ വീണത് നോക്കണം കറക്റ്റായിട്ട്, ഇങ്ങനെ ഒറ്റ വീണ രീതിയിൽ മാത്രം പാടുള്ളൂ കേട്ടോ, ലൂസായിട്ട് വീഴരുത്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം അധികം മീഡിയം ഫ്ലെയിമിലിടണം, ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നാൽ ലോ ഫ്ലെയിമിൽ ഇടാനും പാടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇടുക. പിന്നെ നുള്ളിനുള്ളി ഇട്ടാൽ മതി. നുള്ളിനുള്ളി ഇടുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വരും ചെയ്യും, നല്ല വലിപ്പം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് അധികം ഞാൻ ഓയിലും ചേർക്കുന്നില്ല കേട്ടോ, കുറേശ്ശെ ഓയിൽ ഒഴിക്കണുള്ളൂ. മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ എന്തായാലും ആ ഓയിൽ വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അധികം മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഒഴിക്കണില്ല. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ലോണം അവിടെ ഇങ്ങനെ ഇങ്ങനെ പത പോലെ കിടക്കണില്ലേ, ആ പതയൊക്കെ ഇങ്ങനെ വെറ്റി വരാറാവുമ്പോൾ നമ്മൾ എടുക്കുക. അറിയാത്തവരുടെ കണക്കാണ് കേട്ടോ പറയണത്. എന്നാൽ ഒരുപാട് പത വെട്ടാനും നിൽക്കരുത്, നല്ലോണം പതയൊക്കെ ഉണ്ടാവും ഇപ്പോൾ. അപ്പം വെന്ത് വരുന്ന ടൈം ആകുമ്പോൾ ആ പതയൊക്കെ നല്ലോണം വെറ്റി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് കാണാം വെറ്റി പോകണമെന്ന്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 2-3 വട്ടമൊക്കെ ഇങ്ങനെ മറിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് കണ്ടു, ഇത്രയും വലിപ്പം വന്ന് ചെറുതായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളു. കണ്ടോ, പതയൊക്കെ നന്നായിട്ട് വെറ്റി പോയി തുടങ്ങി. എന്നാൽ ഫുള്ള് പത അങ്ങനെ വെറ്റി വരാൻ നിൽക്കരുത്, ചിലപ്പോൾ എണ്ണയൊക്കെ നല്ലോണം കുടിക്കും. അപ്പൊ അധികം ബോണ്ടിലൊക്കെ നല്ലോണം എണ്ണ ഉണ്ടാവും. അപ്പൊ അതേ രീതിയിലാവരുത് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെറ്റി വരാറാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുക. നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ചട്നിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.